ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ചമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞാൽ തേങ്ങയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇപ്പോൾ തമിഴ്നാടിലെല്ലാം സാധാരണ എല്ലാ വീട്ടിലും ഇഡ്ലിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വെക്കും. അത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, എള്ള്, അങ്ങനെ കുറച്ചധികം പരിപ്പ് വർഗ്ഗങ്ങൾ വറുത്ത് പൊടിച്ചിട്ടാണ് ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി വെക്കുക. അത് നല്ലെണ്ണയിൽ ചാലിച്ചിട്ടാണ് കഴിക്കാൻ നേരം, നല്ലെണ്ണയിൽ ചാലിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ചൂട് ഇഡ്ലിയും നല്ലെണ്ണയിൽ ചാലിച്ച ഈ ഇഡ്ലിപ്പൊടിയും കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ തേങ്ങയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങയും കുറച്ച് കടലപ്പരിപ്പ്, ഇച്ചിരി പുളി, കാഞ്ച മുളകെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി വെച്ചാൽ, വീട്ടിലുണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ഇഡ്ലിക്കും ദോശക്കൊന്നും ഒരു സൈഡ് ഡിഷോ സാമ്പാറോ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് പെട്ടെന്ന് സെർവ് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റാണ്. ഇഡ്ലിക്കും ദോശക്കും ചോറിനും ഒക്കെ നന്നായി ചേരും. ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ജോലി വളരെ പെട്ടെന്ന് എളുപ്പമാവും നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ. ഇതിങ്ങനെ വറുത്ത് പൊടിക്കുമ്പം നമുക്ക് ഈ വറക്കുമ്പം തേങ്ങയിൽ നിന്നിങ്ങനെ ഡ്രൈ ആവുമല്ലോ. അപ്പോൾ മിക്സിൻ്റെ ഓരോ നല്ല എണ്ണ ഊറി വരും. അപ്പോൾ അങ്ങനെ എണ്ണ ഊറി വരുമ്പം ഇത് എണ്ണ കാറലിൻ്റെ സ്മെല്ല് പെട്ടെന്ന് വരും. അപ്പോൾ നമുക്കിത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് എണ്ണ കാറൽ ആ ഒരു ടേസ്റ്റ്, ആ സ്മെല്ല് വരും. അപ്പോൾ ഒരു ഫ്രഷായിട്ട് ഉണ്ടാവില്ല. അത് ഇല്ലാണ്ടിരിക്കാൻ ഒരു കഷ്ണം ഒരു ഇഞ്ചി, പിന്നെ ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടി ലാസ്റ്റിൽ പൊടിച്ച്, ഇതെല്ലാം പൊടിച്ചതിന് കുറച്ച് പൊടിയെടുത്ത് ഒന്നും കൂടി അതിൻ്റെ കൂടെ മിക്സിയിൽ ഒന്നും കൂടി പൊടിച്ച് എല്ലാം മിക്സാക്കി വെക്കുക. അപ്പോൾ ഈ തേങ്ങയിലെ ഈ എണ്ണേൻ്റെ ഈർപ്പം ഈ ഉള്ളി വലിച്ചെടുത്തിട്ട് ബാലൻസാക്കി വെക്കും. ഈ പൊടീനെ ഫ്രഷായിട്ടുണ്ടാവും എപ്പോഴും. അപ്പോൾ രണ്ട് മൂന്നാഴ്ച ഇത് ഫ്രഷായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എണ്ണ കാറലിൻ്റെ സ്മെല്ലേ വരില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്താൽ വലിയ സന്തോഷമായി. എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ്. മീഡിയം സൈസ് 3 തേങ്ങ എടുത്തിരിക്കുന്നത്. ചിരവുമ്പോൾ നമുക്ക് 4 കപ്പ് തേങ്ങ കിട്ടി ചിരവുമ്പോൾ. അതുപോലെ കടലപ്പരിപ്പ് 1/4 കപ്പ് കടലപ്പരിപ്പ്, ചെറിയ നെല്ലിക്കാ വലുപ്പ് സൈസിൽ പുളി, കാഞ്ചമുളക് ഞാൻ ആദ്യം തന്നെ കാഞ്ചമുളക് തന്നെ ഒരു 5-6 കാഞ്ചമുളക് എടുത്തത്, അല്ലെങ്കിൽ കാഞ്ചമുളക് കുറച്ചും കാശ്മീരി ചില്ലി പൗഡറും. കാശ്മീരി ചില്ലി പൗഡർ ലാസ്റ്റിൽ ഇട്ടാൽ മതി, ആദ്യം തന്നെ ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ലാസ്റ്റ് ഇട്ടാൽ മതി. കുറച്ച് പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ അവസാനം ഇട്ടാൽ മതി. കാഞ്ചമുളകാണ് ഇടുന്നതെങ്കിൽ ആദ്യം തന്നെ തേങ്ങേൻ്റെ കൂടെ തന്നെ വറക്കണം. അപ്പോൾ കൊറിയാണ്ടർ പൗഡർ 3/4 ടേബിൾ സ്പൂണ്, കായപ്പൊടി 1/2 ടീസ്പൂണ്, സോൾട്ട്, അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് വറക്കുക. വറക്കുമ്പം 1 മണിക്കൂർ എടുക്കും വറക്കാൻ വേണ്ടിയിട്ട്. വറുത്ത് നമ്മൾ മിക്സിയിൽ പൊടിക്കാൻ വേണ്ടി, പൊടിക്കുമ്പം കാണുന്നില്ലേ ഇങ്ങനെ എണ്ണ ഇങ്ങനെ കിനിയും. അപ്പം അങ്ങനെയാകുമ്പം നമ്മൾ എടുത്ത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മോശമായി പോകും, എണ്ണ കാറൽ സ്മെല്ല് വരും. അത് കാരണം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമ്മൾ അതിൻ്റെ കൂടി ഇട്ട് ഒന്നും കൂടി പൊടിച്ചെടുക്കുന്നു. പൊടിച്ചെടുക്കുമ്പോൾ ഈ എണ്ണേൻ്റെ ഈർപ്പെല്ലാം ഈ ഉള്ളി വലിച്ചെടുത്തിട്ട് പൊടി നല്ല ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 2-3 ആഴ്ച വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഫ്രഷ്നെസ് ഒട്ടും തന്നെ പോവില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇത് ഒരു ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. അതുപോലെ ഇത് വറക്കുമ്പം ആണെങ്കിൽ ഒരു പിടി പിന്നെ കറിവേപ്പില ഇടാം. വറക്കുമ്പം ഒരു 1-2 അല്ലി വെളുത്തുള്ളി ഇടാം. ഇതൊക്കെ നമ്മളെ ഇംപ്രൊവൈസേഷനാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അത് വറുത്ത് പൊടിച്ച് നല്ല ഈർപ്പില്ലാത്ത നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ ഒട്ടും തന്നെ മോശമാവില്ല. സാൾട്ട് ആവശ്യത്തിന് പൊടിക്കുമ്പോൾ തന്നെ, അവസാനം പൊടിക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് യൂസ് ചെയ്യുക. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാൻ മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ടാവും. അപ്പോൾ വളരെ ഉപകാരപ്പെടും ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പൊടി വറുത്തെടുക്കാൻ 1 മണിക്കൂർ വേണ്ടി വരും. ഒരു 4 കപ്പ് തേങ്ങ എന്നെല്ലാം പറഞ്ഞാൽ എന്തു പറഞ്ഞാൽ 1 മണിക്കൂർ അതിൻ്റെ കൂടെ തന്നെ നിന്ന് വറുത്തെടുക്കേണ്ടി വരും. അതൊരു ജോലിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.